May I come in? Come in? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഷോപ്പിലുള്ള പർച്ചേസ് മെസ്സീനെ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഏകദേശം 1400 രൂപയ്ക്ക് ഞാൻ എൻ്റെ ഗൂഗിൾ പ്ലേയിലേക്ക് റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെസ്സിയെ മേടിക്കുന്നത് ആക്ച്വലി വലിയ സന്തോഷത്തോടെ ഒന്നുമല്ല, മെസ്സി കിട്ടും എന്നുള്ളൊരു സന്തോഷമുണ്ട്. പക്ഷേ അതിലുപരി പറയുകയാണെങ്കിൽ വലിയൊരു ട്രാപ്പിലകപ്പെട്ടിരിക്കുകയാണ് ഞാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെസ്സി മേടിക്കുന്നത് ലാസ്റ്റ് പാക്ക് ഓപ്പണിംഗ്, അതായത് നമ്മുടെ ആർസെനലിൻ്റെ ഐക്കോണിക് മൊമെൻ്റ് വന്നപ്പോഴായിരുന്നു. ആർസെനലിൻ്റെ ഐക്കോണിക് മൊമെൻ്റ് വന്നപ്പോൾ എനിക്ക് കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഐക്കോണിക് പ്ലെയറായിരുന്നു ക്യാമ്പൽ. അപ്പോൾ ക്യാമ്പിൽ വന്നപ്പോൾ നമുക്കറിയാം മാച്ച് ഡേയ്സ് ഒക്കെ വളരെയധികം കുറവായിരുന്നു. ഏകദേശം 2 മാച്ച് ഡേ വരെ തരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു വീക്കിൽ നമുക്ക് ആകെ കിട്ടുന്ന 400 കോയിനായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ അകത്ത് എടുക്കാൻ കറക്കാൻ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനാകെ ഇങ്ങനെ കിട്ടിയില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ കോയിൻ്റെ ഓഫേഴ്സൊക്കെ വന്നത്. അപ്പം ഓഫറൊക്കെ ഉള്ളപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു 89.300 കോയിൻ്റെ ഓഫർ എന്ന് ചെയ്തു. അങ്ങനെ 300 കോയിൻ കിട്ടി, കറക്കി, ഒന്നും തന്നില്ല. പിന്നെ വെയിറ്റ് ചെയ്ത് തിങ്കളാഴ്ചത്തെ പുതിയ മാച്ച് ഡേ വന്നപ്പം കളിച്ചു, 200 കോയിൻ എടുത്തു, കറക്കി. കറക്കി കഴിഞ്ഞപ്പോൾ ഉണ്ട് നമ്മുടെ പെറ്റിറ്റിൻ്റെയും ഇവരുടെ ക്യാമ്പലിൻ്റെ നടുക്കുള്ള ഉപമയങ്ങനെ തന്നു. കൊണാമി അവിടെയും തേച്ചു. അപ്പോൾ ഞാൻ വിട്ടു കൊടുത്തില്ല, എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചു. ഇന്ന് ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച 899 2000 കോയിൻ്റെ കോയിൻ അങ്ങ് പർച്ചേസ് ചെയ്തു. 2000 കോയിൻ, 2100 കോയിൻ ഉണ്ടായിരുന്നു. അപ്പം 2100 കോയിൻ ആർജം പുറഞ്ഞം കറക്കി, കൊണാമി അടിച്ച റൊട്ടിയാക്കി ഇട്ടു, ഒന്നും തന്നില്ല. കുറേ സിൽവറും ഗോൾഡും വാരിക്കൂട്ടി വീട്ടിൽ പോകേണ്ടി വന്നു. പക്ഷേ ആകെ ഡെസ്പൈ, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ബുധനാഴ്ച, അതായത് അന്നാണ് ലാസ്റ്റ് എൻഡിങ് ആണ് അന്ന്, അന്നത്തോടെ നമ്മുടെ ആർസെനലിൻ്റെ ഐക്കോണിക് പാക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ഉള്ള കോയിൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2600 രൂപ 2500 രൂപ വേണം 6000 കോയിൻ്റെ. അത് പുഷിയിലിരിച്ചിരി സീനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കസിൻസൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ. അപ്പോൾ കസിൻസിൽ ഒരു അളിയനുണ്ട്. അപ്പോൾ അളിയനോട് പറഞ്ഞു, ഇവിടെ നിനക്ക് പൈസ വേണേൽ ഞാൻ തരാം, നീ മേടിച്ച് കറക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ 2500 എന്നും പറയണ്ട, ഒരു 1400 മെസ്സിയുടെ പാക്ക് മേടിച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ, സ്പിനാഷ് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പെസ് ചാനലുണ്ട്, പുള്ളിക്കാരനെ മേടിച്ചപ്പോൾ അതിൻ്റെ അതെനിക്കപ്പോൾ അറിയില്ലായിരുന്നു ഈ മെസ്സിനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കോയിൻ കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാനിങ്ങനെ പുള്ളിക്കാരൻ വാങ്ങിക്കുന്നുണ്ടപ്പോൾ കോയിൻ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ മെസ്സിയെ വാങ്ങിച്ച് കോയിൻ ആഡാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് മെസ്സിയെ മേടിച്ച് 1400 രൂപ എടുത്ത് കോയിൻ മേടിച്ച് 1600 കോയിൻ കിട്ടി. 1600 കോയിനും കറക്കി. ഒരു 8th സ്പിന്നായപ്പം ഒരു ഐക്കോണിക് കത്തി, അത് നമ്മളെ വീണ്ടും മൂഞ്ചിച്ചുകൊണ്ട് ഗിൽബർട്ടോ സിൽവ ആയിരുന്നു. പിന്നെ അവസാനം 2 സ്പിന്ന് ബാക്കിയുള്ളപ്പം ഒന്ന് മിന്നിപ്പോയി, ഓഫ്, അതോടെ എനിക്ക് മതിയായി. അങ്ങനെ ഏകദേശം 41 സ്പിന്ന് ഞാൻ സ്പിൻ ചെയ്തു ടോട്ടല്. 41 സ്പിന്ന് ടോട്ടൽ സ്പിൻ ചെയ്തിട്ട് ആകെപ്പാട് എനിക്ക് കിട്ടിയത് ഒറ്റ ഐക്കോണിക്കാണ്. സോ ഇപ്പം മെസ്സിയുടെ റിവ്യൂ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് മൈ ചാനൽ, ആൻഡ് നെക്സ്റ്റ് ടൈം. ബൈ ബൈ.